മൂന്ന് ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്ത് കഴുകി കുക്ക് ചെയ്യുന്നു. മൂന്ന് ഗ്ലാസ് ബിരിയാണി റൈസ് കഴുകി വാരി വെള്ളം വാരാൻ വെച്ചു. കുറച്ച് നെയ്യിൽ വറുത്തെടുക്കുന്നു. രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു ചൂടാക്കി വെച്ച് വറുത്തെടുക്കുന്നു. ചൂണ്ടി മൂത്തപ്പോൾ കണക്ക് കിസ്മിസിട്ട് പറക്കുന്നു. പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇതിലേക്ക് വാലാൻ വെച്ചേക്കുന്ന അരി ഇട്ട് വറക്കുന്നു. അരി കുറച്ച് വറുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുന്നു. അരി നല്ല വെള്ളം ഒഴിച്ചു അരിക്കാവശ്യമായ ഉപ്പ് കൂടെ ഇട്ട് തിളപ്പിക്കാം. ഈ അരിക്കാവശ്യമായ ഉപ്പിട്ടു. ഇത് മൂടി വെച്ച് അരി തടച്ചു. ഈ മൂടി വെച്ച് ചെറിയ തീയിൽ റൈസിലെ വെള്ളം വറ്റി മൂടി വെച്ച് ചോറ് വേവിച്ചു. എണ്ണടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കഷ്ണം ഇട്ട് വഴുക്കുന്നു. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന സംഭവങ്ങളായിരുന്നു ഒണിയൻ. സ്പ്രിങ് ഒണിയനായാലും കുഴപ്പമില്ല, സ്പ്രിങ്ങിനെ ഇല്ലാത്തതുകൊണ്ട് സംഭവമായിരുന്നു. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിളക്കി ക്യാരറ്റിട്ട് ഇളക്കണം. ഇതിലേക്ക് ചെറിയ ക്യാപ്സിക്കം കുറച്ച് നെയ്യിട്ടു. നെയ്യിട്ട് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് ചേർക്കുന്നു. കുരുമുളക് ഗരം മസാല ഇട്ടു കുറച്ച് നേരം മൂടി വെച്ച് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നു. മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിക്കുന്നു. മുട്ട മുട്ട ചിക്കിതാക്കി ഫ്രൈഡ് റൈസ് ആയിപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇതായി. ഇനി വെന്ത റൈസ് എടുത്തിരുന്നു. റൈസ് ഇട്ട് ഇളക്കുന്നു. റൈസ് ഇട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ആവിയിരുന്നു. 2 മിനിറ്റ് മൂടി വെച്ച് ആവിയിട്ടിട്ട് ിളക്കി ഇനി ഇതിലേക്ക് കശുവണ്ടിയും കിസ്മിസും ചേർക്കും. എഗ് ആൻഡ് വെജിറ്റബിൾ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി.